മൂന്നാക്കൽ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ആണിപ്പോൾ പരസ്യവും അതിൻ്റെ പോരിഷയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല സഹോദരങ്ങളെ തഴവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ അദ്ദേഹം ഒരു സമസ്ത വിശ്വാസിയായിരുന്നു അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയിൽ ഒട്ടേറെ അബദ്ധങ്ങളുണ്ട് പക്ഷേ കുറേ നന്മകൾ അതിനകത്തുണ്ട് അതിൽ കാണാം ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും ആ കവിത എനിക്ക് ഓർമ്മല്ലായിട്ട് സാരതാണ് ആവശ്യങ്ങൾ എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ് അല്ലാതെ മുഹിയദ് ഷെയ്ഖിനോടും അമ്പുരന്തങ്ങളോടും അല്ല അതുപോലെ മൂന്നാക്കൽ പള്ളിയോടല്ല അവിടെ നേർച്ചയാക്കലല്ല മറിച്ച് പരിശുദ്ധനായ റബ്ബ് ഇപ്പൊ ഈ പള്ളിയിൽ ജാറുണ്ടാവും ചിലപ്പോ എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ജാറൊക്കെ ഉണ്ടെങ്കിൽ ഏർ പിന്നെ അവിടെ അല്ലെങ്കിൽ നേർച്ചകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോ ഒരു ഒരുപാട് ഷിറുക്കും ഒക്കെ നടത്തുക എന്നിട്ട് ഇങ്ങനെ പരസ്യം കൊടുക്കുക അപ്പോൾ ആളുകൾ ആകർഷിക്കുക അന്ധവിശ്വാസികൾ അവിടെ പണം കൊണ്ടുവരും അങ്ങനെ അവര് ചൂഷണം ചെയ്യുക അതാണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുർആൻ ആ ർആനാണ് അള്ളാഹു ലോക ജനതക്ക് സന്മാർഗത്തിന് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് ഇല അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ എന്താ പറയുന്നത് പ്രിയമുള്ളവരെ മനുഷ്യ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രയാസങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത്തരം ഘട്ടങ്ങളിലൊക്കെ റബ്ബിനോട് ചെയ്യുക എന്നുള്ളതാണ് രോഗമുണ്ടോ എന്താ ഇബ്രാഹിം ഇബ്രാഹിൻ പറഞ്ഞത് എനിക്ക് രോഗമുണ്ടായാൽ ആ രോഗം സുഖപ്പെടുത്തി തരുന്നത് എനിക്ക് നൽകുന്നത് റബ്ബുൽ ആകുന്നു അതാം ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക അതാണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിശുദ്ധ ഖുർആാന് പറയുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ നീ എന്നെ ഓ പിന്നെ ഒറ്റക്ക് അനന്തരാവകാശി ഇല്ലാത്തവനായിട്ട് വിട്ടേക്കരുതേ അതുകൊണ്ട് നീ മക്കളെ മക്കള് നൽകണം സന്താനങ്ങൾ നൽകണം എന്നുള്ളതാ സുഹൃത്തും അറിയമ്മന്റെ ആമുഖത്തിൽ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പിന്നെ മഹാന പരിശുദ്ധ കുർആല് മഹാനായ സക്കരിയ നബി അലൈ ഇസ്ലാമയുടെ സംഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാണ് മഹാനായ സക്കരിയ നബി അലി ഇസ്സലാം തൻ്റെ റബ്ബിനോട് വളരെ ഹഫിയായി ഗോപ്യമായി കൊണ്ട് രഹസ്യമായി കൊണ്ട് വിളിച്ച് ദുആ ചെയ്ത സന്ദർഭം ആ പ്രാർത്ഥനയ്ക്ക് അവിടെ കൊടുക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ സന്താനമില്ലാത്തതിൻ്റെ പേരിൽ അതുപോലെ രോഗം വന്നതിൻ്റെ പേരിൽ രോഗം വന്നതിൻ്റെ പേരിൽ അയ്യൂബ് നബിയുടെ പ്രാർത്ഥന ഉണ്ട് ഇബ്രാഹിം നബിയുടെ കാര്യം നമ്മൾ നേരത്തെ പറയുകയുണ്ടായി അങ്ങനെ ഓരോ സന്ദർഭത്തിൽ മനുഷ്യൻ്റെ പ്രയാസങ്ങള് ദുരിതങ്ങള് റബ്ബിനോട് മാത്രം അതാണ് പിന്നെ പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ ജിന്നിൽ പറയുന്നത് എന്താ റബ്ബി പറയുക പ്രവാചകരെ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല അപ്പോൾ ഇങ്ങനെ ഈ ജാറവും ദർഗൊക്കെ ഉള്ള ദർഗയൊക്കെ ഉള്ള മക്കാമ് ഷരീഫ് എന്ന് എഴുതി വെച്ചിട്ടുള്ള ശവകുടീര വ്യവസായം അതിനോടനുബന്ധിച്ച് പള്ളി എന്നും പറഞ്ഞുകൊണ്ട് അവിടേക്ക് നേർച്ചയാക്കിയാൽ എല്ലാ സംഗതികളും പിന്നെ അവിടെ നിറവേറ്റപ്പെടും എന്ന് പറയുന്നത് കള്ളമാണ് ഇസ്ലാമിൻ്റെ പേരിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ് സത്യത്തിൽ ഇവർക്കെതിരെയൊക്കെ പോലീസ് നടപടി ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം എന്താ ജനങ്ങളെ വഞ്ചിക്കാം ജനങ്ങളെ വഞ്ചിച്ചാൽ ആ വഞ്ചന നടത്തിയ ആളുടെ മേൽ കേസെടുക്കാനുള്ള വകുപ്പ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് എന്നാൽ ഇതുപോലെ മലയാളത്തിൽ ബോർഡ് ബോഡിവെച്ച് എഴുതിപ്പ് പ്രചരിപ്പിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ ക്രിമിനലുകൾ ഇവർക്കെതിരെ എന്താണ് കേസെടുക്കാത്തത് അപ്പോൾ അവർക്കെതിരെ കേസെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇസ്ലാമികമായിട്ട് നോക്കാനുള്ളത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തിൻ്റെ നേതാവാണ് അഷ്റഫുൽ സയ്യിദുൽ സ്വർഗീയ ലോകത്തേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന സയ്യിദുൽ മുഴുവൻ മനുഷ്യരുടെയും നേതാവായിട്ടുള്ള അമ്പിയാക്കളുടെ അവസാനത്തെ കണ്ണിയായിട്ടുള്ള അഷറഫുൽ ആ റസൂൽഹി സല്ലാഹുഅലൈ വസിയുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ പ്രിയമുള്ളവരെ അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവിടുത്തെ വീട്ടിൽ അദ്ദേഹത്തിന് രോഗമുണ്ടായിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പള്ളിയിലേക്ക് മൂന്നാക്കൽ പള്ളിയിലേക്കാണ് നേർച്ചു നേർന്ന് പിന്നെല്ലാതും വീടും എന്നാൽ പിന്നെ ഇവിടെ ഈ ക്യാൻസർ ഒക്കെ ബാധിച്ചലുഭവ കിഡ്നി രോഗമൊക്കെ ബാധിച്ച് ഈ ഇരുപത് ലക്ഷം ഇരുപത്തി ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ ആളുകളിൽ നിന്ന് പിരിച്ചുണ്ടാക്കി പിന്നെ തിരുവനന്തപുരത്തും തമിഴ്നാട്ടിലൊക്കെ പോയി ചികിത്സിച്ച് കഷ്ടപ്പെടണ്ടല്ലോ ആളുകൾ ഗൾഫിലേക്കൊന്നും പോകണ്ടല്ലോ എല്ലാ ആവശ്യങ്ങളും നിറവേറുകയാണെങ്കിൽ മഹാഭംഗത്തരം പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇത് നടത്തുന്ന ആളുടെ വീട്ടിലൊരു കള്ളം കിടന്നാൽ അതിനെ പിടിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലൊരു പിന്നെ വാഹനം അപകടം അത് തടസ്സ തടയാൻ ഇവർക്ക് കഴിയുമോ അപ്പം ഇതൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്യാണ് കളവ് പറയാണ് ഇവരൊക്കെ സത്യത്തിൽ മതം വിറ്റ് കാശാക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ കൊണ്ട് കളിക്കുന്ന ഇത്തരം ആളുകളെ ശക്തമായിട്ട് ലോകം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അള്ളാഹു ഇതുപോലെയുള്ള കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മാറി നിൽക്കുവാനും അവർക്കെതിരെ ശബ്ദിക്കുവാനും അള്ളാഹുവിൻ്റെ കലിമത് തൗഹീത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വജു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഈ മാനോടുകൂടെ മുന്നോട്ട് പോകാൻ نمك الله تعالى توفيقنا لكتة وصلى الله وسلم على نبينا محمد والحمد لله رب العالمين